നമസ്തേ, പ്രവാസിനേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ബിനു മുരളീധരൻ. ഒമാനിൽ നീറ്റ് പരീക്ഷാ കേന്ദ്രം അനുവദിക്കണമെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിനും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനും ഇന്ത്യൻ എംബസി വഴി അപേക്ഷ സമർപ്പിക്കുമെന്ന് രക്ഷിതാക്കൾ അറിയിച്ചു. കുവൈറ്റിനും ദുബായിക്കും പുറമെ ഒമാനിൽ കൂടി നീറ്റ് പരീക്ഷാ സെന്റർ അനുവദിക്കണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രംഗത്തെത്തി. കോവിഡ് പ്രതിസന്ധി നിലനിൽക്കെ നാട്ടിൽ പോയി പരീക്ഷയ്ക്ക് ഹാജരാകുന്നത് പ്രായോഗികമല്ലെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒമാനിലെ പേരൻസ് ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഞങ്ങൾ ഒരു റിക്വയർമെൻ്റ് ഗവൺമെൻറ് മുമ്പിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് മസ്കറ്റിലും ഒരു സെൻറ്റർ നീറ്റിന് വേണ്ടിയിട്ട് അലോ ചെയ്യണമെന്നുള്ളതാണ്. ജോലി പോലും സുരക്ഷിതമല്ലാത്ത ഈ കാലഘട്ടത്തിൽ എന്ന് തിരികെ വിമാനയാത്ര സാധ്യമാകുമെന്ന് നിശ്ചയമില്ലാത്ത അവസ്ഥയിൽ വിദ്യാർത്ഥികളുമായി നാട്ടിൽ പോയി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പരീക്ഷയ്ക്ക് ഹാജരായി തിരികെ വരാൻ സാധിക്കില്ലെന്നും അവർ അറിയിച്ചു. ഒമാനിൽ നിന്നും ഏകദേശം 300-ലധികം കുട്ടികളാണ് നീറ്റ് പരീക്ഷ എഴുതാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഷാജി എം ടി, പ്രദീപ്, മുഷ്താഖ് എന്നീ രക്ഷിതാക്കളും കെവിൻ സാമുവൽ, മാളവിക ഷാജി, ഇഷാഖ് എന്നീ വിദ്യാർത്ഥികളും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ചന്ദ്രശേഖരൻ, ജനം, മസ്കറ്റ്. യു എയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കൊറോണ ബാധിച്ച് 2 പേർ മരിച്ചു. 1539 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും 1497 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആകെ കൊറോണ മരണം 1929 ആണ്. നിലവിൽ ചികിത്സയിലുള്ളത് 20615 പേരാണ്. വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ പറഞ്ഞു. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് യു എയിലെ കൂട്ടായ്മയായ മലയാളി ആർട്സ് ആൻഡ് സ്പോർട്സ് കൾച്ചറൽ സെൻറ്റർ മെമ്പേഴ്സ് മീറ്റ് നടത്തി. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഇ പി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ബി ബി ജോൺ അധ്യക്ഷത വഹിച്ചു. സത്താർ മാമ്പ്ര, അഷ്റഫ് താമരശ്ശേരി, അബിലസ് സിറു, സിറാജ് എന്നിവർ പ്രസംഗിച്ചു. എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ മാസ്ക് അംഗങ്ങളുടെ മക്കളെ ആദരിച്ചു. മെഹർജാൻ സൂപ്പർ സിക്സ് എന്ന പേരിൽ മാപ്പിളപ്പാട്ട് പരിപാടി അരങ്ങേറി. യു എയിൽ പുതുതായി രൂപീകരിച്ച കട്ടൻ ചായ എന്ന മ്യൂസിക് ബാൻഡിൻ്റെ ലോഗോ പ്രകാശനവും നടന്നു. ബോർഡിൻ്റെ ആദ്യ പരിപാടിയും മെമ്പേഴ്സ് മീറ്റിൽ അവതരിപ്പിച്ചു. നിഷ തിരുമലയായിരുന്നു കോർഡിനേറ്റർ. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. പരിപാടി വ്യവസായി എം എ യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു. സൂം പ്ലാറ്റ്ഫോമിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലുമായി ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് മലയാളികളാണ് പരിപാടിയുടെ ഭാഗമായത്. ചടങ്ങിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ ഐക്കോൺ അവാർഡ് എം എ യൂസഫ് അലിക്ക് സമ്മാനിച്ചു. ഡബ്ല്യു എം സി അഡ്വൈസറി ചെയർമാൻ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ഗ്ലോബൽ ബിസിനസ് ഫോറം ചെയർമാൻ ഷാജി ബേബി ജോൺ, കേരള ചീഫ് സെക്രട്ടറി വി പി ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീ സുരക്ഷയെ ആസ്പദമാക്കി ജഡായു രാമ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഷീ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു. ശരത് സുന്ദർ സംവിധാനം ചെയ്ത കരുവാരിയൻ കനവുകളാണ് മികച്ച ചിത്രം. സംവിധായകൻ പ്രിയദർശനാണ് വിജയികളെ പ്രഖ്യാപിച്ചത്. സ്ത്രീ സുരക്ഷയെ ആസ്പദമാക്കി ജഡായു രാമ കൾച്ചറൽ സെന്ററാണ് ഷീ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. മേനക സുരേഷ് അധ്യക്ഷയായ പ്രമുഖരടങ്ങുന്ന 10-അംഗ ജൂറിയാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. 150-ലധികം എൻട്രികളാണ് ലഭിച്ചത്. ശരത് സുന്ദർ സംവിധാനം ചെയ്ത കരുവാരിയൻ കനവുകളാണ് മികച്ച ചിത്രം. ശരത് സുന്ദറാണ് മികച്ച സംവിധായകൻ. ഡീടോക്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഡോക്ടർ ആനന്ദ് ശങ്കറിനെ മികച്ച നടനായും കരുവാരിയൻ കനവുകളിലെ ശിവാനി മേനോനെ മികച്ച നടിയായും തെരഞ്ഞെടുത്തു. അവർ എന്ന റസോ ചിത്രത്തിലെ ചിത്ര സംയോജനത്തിന് മിൽജോ ജോണിനെയും സൽമാൻ ഹാരിസിനെ മികച്ച ഛായാഗ്രാഹകനായും സൃഷ്ടി എന്ന ചിത്രത്തിലെ സംഗീതത്തിന് വിപിൻ വിൻസെന്റിനെയും തെരഞ്ഞെടുത്തു. മികച്ച സ്ത്രീ കഥാപാത്രമായി കരുവാരിയൻ കനവുകളിലെ അഭിനയത്തിന് ഐശ്വര്യ അനിൽകുമാറിനെയും തെരഞ്ഞെടുത്തു. സംവിധായകൻ പ്രിയദർശനാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. മികച്ച സംവിധായകരെയും മറ്റു പ്രവർത്തകരെയും ഒപ്പം കൂട്ടുമെന്ന് സംവിധായകൻ പ്രിയദർശൻ അവാർഡ് പ്രഖ്യാപിക്കവേ പറഞ്ഞു. നല്ല മിടുക്കന്മാരായിട്ടുള്ള പിള്ളേരെ നമ്മുടെ ഒപ്പം ചേർക്കുന്നത് നമുക്ക് നമ്മുടെ സിനിമയ്ക്ക് ഗുണമാണ്. അത് തീർച്ചയായിട്ടും അതൊന്നും മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവരും എടുക്കാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും നിന്ന് ആരെങ്കിലും ഒക്കെ അങ്ങനെ ഒരു എൻകറേജിങ് ആയിട്ട് നമ്മുടെ വരികയും ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യും. അന്താരാഷ്ട്ര നിലവാരമുള്ള അനവധി ചിത്രങ്ങളാണ് എൻട്രികളായി ലഭിച്ചത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ അവാർഡ് ചടങ്ങിന്റെ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. കൊല്ലം എം എൽ എയും സിനിമാ താരവുമായ മുകേഷുമായി വിവാഹമോചനത്തിന് തീരുമാനിച്ചതായി ഭാര്യ മേതിൽ ദേവിക. വ്യക്തിപരമായ വിഷയങ്ങളാണ് വിവാഹമോചന നോട്ടീസ് നൽകാൻ കാരണം. ഗാർഹിക പീഡനം എന്ന ആരോപണങ്ങൾ തെറ്റാണെന്നും മേതിൽ ദേവിക പറഞ്ഞു.
എട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിലാണ് മുകേഷും നർത്തകിയായ മേത്തിൽ ദേവികയും വേർപിരിയുന്നത്. മുകേഷിന്റെയും തന്റെയും ആദർശങ്ങൾ വ്യത്യസ്തമാണെന്നും തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാലാണ് ലീഗൽ നോട്ടീസ് ഫയൽ ചെയ്തത് എന്നും മേത്തിൽ ദേവിക മാധ്യമങ്ങളോട് പറഞ്ഞു. പേഴ്സണൽ ഇഷ്യൂസ് ആണ്, നമ്മൾ ഒരാളുടെ ഫാമിലിയിൽ കയറി എന്താണ് അവിടുത്തെ ഇഷ്യൂ നമ്മൾ ചോദിക്കില്ല. അദ്ദേഹം എൻ്റെ ഹസ്ബൻഡാണ്, അപ്പം അതൊക്കെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. ലീഗൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അഡ്വക്കേറ്റ് വഴി. അതിൻ്റെ ഒരു ഫുൾ ഫൈനൽ കൾമിനേഷൻ ഒരു തീരുമാനമായിട്ടില്ല, അതിൻ്റെ ഒരു വഴിക്ക് നടക്കുന്നു. ദ ഗ്രീവിയൻസസ് പ്രശ്നങ്ങളുള്ളത് വക്കീൽ വഴിയും അതിൻ്റെ മീഡിയേറ്റേഴ്സ് വഴിയും സോൾവ് ചെയ്യാൻ നോക്കുന്ന ഒരു ഫേസാണത്. പക്ഷേ ലീഗൽ നോട്ടീസ് ഫോർ ഡിവോഴ്സ് ആണ് ഞാൻ ഫയൽ ചെയ്തിരിക്കുന്നത്. വിവാഹമോചനം സംബന്ധിച്ച കാര്യങ്ങൾ മുകേഷുമായി സംസാരിച്ചിരുന്നു. എന്നാൽ മുകേഷിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ ഉത്തരം ലഭിച്ചിരുന്നില്ല. തുടർന്നാണ് നോട്ടീസ് അയച്ചത്. മുകേഷിന്റെ മേൽ ചെളിവാരിയെറിയാൻ ഉദ്ദേശിക്കുന്നില്ല. തനിക്ക് ഗാർഹിക പീഡനമേൽക്കേണ്ടി വന്നു എന്ന പ്രചരണം തെറ്റാണെന്നും ദേവിക പറഞ്ഞു. അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഒരു വാക്കിൽ കൂടെ ഗാർഹിക പീഡനം എന്നൊക്കെ പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളാണ്. അതോ എനിക്ക് അലിഗേഷൻസ് ഉണ്ടെങ്കിലും അത് എൻ്റെ അലിഗേഷനിൽ പെടുന്നില്ല. കൊച്ചിയിലുള്ള വക്കീൽ മുഖാന്തരമാണ് നോട്ടീസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ മുകേഷ് ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ജനം, പാലക്കാട്. ഇനി കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പെർട്ട് ടോക്ക് സീരീസിലേക്കാണ്. രണ്ടാം തരംഗം നിയന്ത്രണത്തിൽ ആകാത്തതിനാൽ കൂടുതൽ ഇളവുകൾ നൽകുന്നത് അപകടകരമെന്ന് നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലെ ഡോക്ടർ വിപിൻ. ഗർഭിണികൾ വാക്സിൻ എടുക്കുന്നതാണ് ഉചിതമെന്നും ഡോക്ടർ വിപിൻ അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾ കൊടുക്കുന്ന ഒരു നല്ല കാര്യമല്ല. കാര്യം സെക്കൻഡ് വേവ് ഇപ്പോഴും ഫുള്ളി കൺട്രോൾഡ് അല്ല. അപ്പോൾ ഇളവുകൾ കൂടുന്ന അനുസരിച്ച് രോഗവ്യാപനം കൂടാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. അപ്പോൾ റെസ്ട്രിക്ഷൻസിൻ്റെ കൂടെ ആൾക്കാരെ അവരവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. മാസ്ക് വെയർ ചെയ്യുന്നതും ബാക്കിയുള്ള സാനിറ്റൈസർ യൂസും അതെല്ലാം കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇളവുകൾ കൂടുതൽ ആവുന്നൊരു സിറ്റുവേഷനിലും ഈ വ്യാപനം കുറയ്ക്കാനായിട്ട് സഹായിക്കുള്ളൂ. എത്ര കൂടുതൽ ആൾക്കാർ വാക്സിനേറ്റഡ് ആവുന്നോ അത്രയും കൂടുതൽ ഇതുപോലെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നത് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പം തേർഡ് വേവ് വരുമ്പോൾ ഇപ്പോഴും നമ്മുടെ ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര ആൾക്കാർക്ക് ഓൾറെഡി ആ പ്രൊട്ടക്ഷൻ ഉണ്ട് അതനുസരിച്ചിരിക്കും ആ ചാൻസ് ഓഫ് സ്പ്രെഡ്. പ്രൊട്ടക്ഷനുള്ള ആൾക്കാരുടെ എണ്ണം കുറവ് വരുമ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് അസുഖം സ്പ്രെഡ് ചെയ്യാനും കൂടുതൽ ആൾക്കാർക്ക് പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വാക്സിന് ഡെഫിനറ്റ്ലി ഒരു പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് എന്തായാലും ഉണ്ട്. തേർഡ് വേവ് വരുന്നത് പ്രിവെൻ്റ് ചെയ്യാൻ എന്തായാലും വാക്സിൻ സഹായിക്കും. പ്രഗ്നൻസി സമയത്ത് കോവിഡ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള കോവിഡ് ഇതിലോട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴങ്ങനെ ഉള്ളതുകൊണ്ട് പ്രഗ്നൻസി സമയത്തും വാക്സിൻ എടുക്കുന്നതാണ് കുറേ കൂടെ നല്ലത്. കോവിഡ് കൂടുതലായി ഒരു വലിയ അസുഖമായിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ പോകുന്നതിനേക്കാളും നല്ലത് ആ പ്രൊട്ടക്റ്റീവ് വാക്സിൻ എടുക്കുന്നത് തന്നെയാണ്. പ്രഗ്നൻസി സമയത്ത് വാക്സിൻ എടുക്കുന്നതിൽ വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാൻ ഉള്ള സാധ്യതയില്ല. ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പെർട്ട് ടോക്ക് സീരീസ്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ മലപ്പുറം സ്വദേശി ഇബ്രാഹിം പുല്ലാട്ടിലിനെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ വാങ്ങി. ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കപ്പെട്ടു എന്ന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇബ്രാഹിമിനെ ചോദ്യം ചെയ്യുന്നത് കോഴിക്കോട് കേസിൽ നിർണായകമാകും. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. ഓഗസ്റ്റ് 2 വരെ ഇബ്രാഹിം അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാവും. കോഴിക്കോടും ബാംഗ്ലൂരും അടക്കം വിവിധയിടങ്ങളിൽ പിടികൂടിയ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്ക് പിന്നിൽ ഒരേ സംഘമാണെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. കോഴിക്കോട്ടെ കേസിൽ അറസ്റ്റിലായ ജുറൈസിൽ നിന്നും ഇബ്രാഹിമിന്റെ ബന്ധം പോലീസ് ശേഖരിച്ചിരുന്നു. ഇബ്രാഹിം കേസിലെ മുഖ്യപ്രതിയാണെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്യുന്നത് കേസിൽ നിർണായകമാവും. കോഴിക്കോടിനു പുറമെ ബാംഗ്ലൂർ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും അടുത്ത കാലത്തായി നിരവധി സമാന്തര എക്സ്ചേഞ്ചുകൾ പിടികൂടിയിട്ടുണ്ട്. ഈ നാലിടങ്ങളിലും ഉപയോഗിച്ചത് ഒരേപോലെയുള്ള യന്ത്രങ്ങളാണ്. എക്സ്ചേഞ്ചുകൾ വഴി സൈനിക രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമം നടന്നിരുന്നു. മിലിറ്ററി ഇന്റലിജൻസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവും പോലീസും നടത്തിയ അന്വേഷണത്തിലാണ് രാജ്യത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇബ്രാഹിമിനെ ചോദ്യം ചെയ്യുന്നതോടെ സൈനിക രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിച്ചതടക്കം കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തുവരും. ജനം, കോഴിക്കോട്.
ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പരീക്ഷാ മൂല്യനിർണയ ചെയർമാൻ ഡോക്ടർ കെ എ സംഗമേശന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. സർവകലാശാലയിൽ നിന്നും കാണാതായ ഉത്തര പേപ്പറുകൾ തിരികെ ലഭിച്ച സാഹചര്യത്തിലാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. സംഗമേശനെ തിരികെ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ഇടത് അധ്യാപക സംഘടന റിലേ സമരം നടത്തിവരികയായിരുന്നു. കാണാതായ ഉത്തരക്കടലാസുകൾ സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ അലമാരയിൽ നിന്നും കണ്ടെത്തിയതിനു പിന്നാലെയാണ് ഡോക്ടർ കെ എ സംഗമേശന്റെ സസ്പെൻഷൻ പിൻവലിച്ചത്. ഉത്തര പേപ്പറുകൾ കാണാതായതിനെ തുടർന്നാണ് പരീക്ഷ മൂല്യനിർണയ ചെയർമാനായിരുന്ന സംഗമേശനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. മൂല്യനിർണയത്തിന് ശേഷം ഉത്തരക്കടലാസുകൾ തിരികെ നൽകിയെന്നായിരുന്നു ഡോക്ടർ കെ എ സംഗമേശന്റെ വിശദീകരണം. എന്നാൽ പേപ്പറുകൾ തനിക്ക് ലഭിച്ചിട്ടില്ലെന്നായിരുന്നു വകുപ്പ് മേധാവി കെ ആർ അംബികയുടെ മറുപടി. സംഗമേശനെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ഇടത് അധ്യാപക സംഘടനയായ അസ്യൂട്ടിന്റെ നേതൃത്വത്തിൽ സർവകലാശാലയിൽ റിലേ സമരം നടന്നു വരികയായിരുന്നു. അസ്യൂട്ട് പ്രസിഡന്റ് കൂടിയാണ് കെ എ സംഗമേശൻ. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ എം എ സംസ്കൃതം സാഹിത്യ വിഭാഗം മൂന്നാം സെമസ്റ്ററിലെ ഉത്തര പേപ്പറുകളാണ് കാണാതായിരുന്നവ. 62 വിദ്യാർത്ഥികളുടെ 276 പേപ്പറുകളാണ് നഷ്ടപ്പെട്ടിരുന്നത്. വിവാദങ്ങൾ കത്തിനിൽക്കെ ഇന്നലെയാണ് ഉത്തര പേപ്പറുകൾ തിരികെ ലഭിച്ചത്. ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ അലമാരയിൽ കാണാതായ ഉത്തരക്കടലാസുകൾ എത്തിയത് സംശയം ഉയർത്തുന്നതാണ്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് അധ്യാപക സംഘടനകളും വിദ്യാർത്ഥികളും ആരോപിക്കുന്നു. ഉത്തര പേപ്പറുകൾ കാണാതായതിൽ സർവകലാശാലയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. വിരലടയാള വിദഗ്ധർ സർവകലാശാലയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ജനം, ആലുവ. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേനക ജംഗ്ഷനിൽ നടക്കുന്ന റിലേ ഉപവാസ സമരം രണ്ടാം ദിവസത്തിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാർ കുടുംബസമേതമാണ് സമരം ചെയ്യുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ റെന്റൽ സ്റ്റോർ മേഖലയെ കടക്കണിയിൽ നിന്ന് സംരക്ഷിക്കുവാൻ കേരള ബാങ്ക് പോലുള്ള ബാങ്കുകളിൽ നിന്നും പലിശരഹിത വായ്പകൾ അടിയന്തരമായി അനുവദിക്കുക. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയെ അവശ്യ സർവീസിൽ ഉൾപ്പെടുത്തി വാക്സിനേഷൻ മുൻഗണന നൽകുക. സാമ്പത്തിക ബാധ്യതകളാൽ ജീവനൊടുക്കിയ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സാമ്പത്തിക സഹായം സർക്കാർ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാർ സമരം നടത്തുന്നത്. ജനിച്ച നാട്ടിൽ തൊഴിലെടുത്ത് ജീവിക്കാൻ തങ്ങൾക്കും അവസരമൊരുക്കൂ എന്ന മുദ്രാവാക്യത്തോടെയാണ് സമരം. നമുക്ക് തൊഴിൽ ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കുക, തൊഴിൽ ചെയ്യാൻ ഒരു വേദി ഉണ്ടാക്കുക. അങ്ങനെ വേദി ഉണ്ടായാൽ നമുക്ക് തൊഴിൽ ചെയ്യാൻ പറ്റും. ആ തൊഴിൽ ചെയ്താൽ ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്ക് പോറ്റാൻ പറ്റും. അതാണ് നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. സർക്കാർ ചെയ്യേണ്ട കാര്യം നമ്മുടെ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നമുക്കൊരു തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുക. 100 പേർക്കെങ്കിലും പങ്കെടുക്കാവുന്ന പൊതുപരിപാടികളും ആഘോഷങ്ങളും നടത്തുവാൻ സർക്കാർ അനുമതി നൽകണമെന്നും സമരക്കാർ ആവശ്യപ്പെടുന്നു. ജീവനക്കാരുടെ കുടുംബാംഗങ്ങളും സമരത്തിൽ പങ്കെടുത്തു. ജനം, കൊച്ചി. കോഴിക്കോട് കാരശ്ശേരിയിൽ ആരോഗ്യ പ്രവർത്തകനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പഞ്ചായത്ത് അംഗം അറസ്റ്റിൽ. യു ഡി എഫ് പ്രവർത്തകനായ അഷ്റഫ് തച്ചാറയാണ് അറസ്റ്റിലായത്. അതേസമയം ആരോഗ്യ പ്രവർത്തകൻ വാർഡ് മെമ്പറെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് യു ഡി എഫ് ആരോപിച്ചു. ഇന്നലെ കാരശ്ശേരി പഞ്ചായത്തിലെ അള്ളി എസ്റ്റേറ്റിൽ കൊറോണ പരിശോധനാ ക്യാമ്പിനിടെയാണ് ജനപ്രതിനിധിയും ആരോഗ്യ പ്രവർത്തകനും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും വാർഡ് മെമ്പറും തമ്മിലായിരുന്നു കയ്യാങ്കളി. ഡി കാറ്റഗറിയിലാണ് നിലവിൽ കാരശ്ശേരി പഞ്ചായത്ത്. പരമാവധി ആളുകളെ ടെസ്റ്റിന് വിധേയമാക്കി ടി പി ആർ നിരക്ക് കുറയ്ക്കാനുള്ള ഊർജ്ജിത ശ്രമത്തിലാണ് പഞ്ചായത്ത് അധികൃതർ. ഉദ്യോഗസ്ഥർ പരിശോധനാ വിവരങ്ങൾ കൃത്യമായി അപ്ലോഡ് ചെയ്യാത്തതിനെ ചൊല്ലിയുണ്ടായ വാക്കേറ്റമാണ് കയ്യാങ്കളിയിൽ എത്തിയത്. തുടർന്ന് ഇരുവരും പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വാർഡ് മെമ്പറെ മർദ്ദിച്ച ആരോഗ്യ പ്രവർത്തകനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രവർത്തകർ കാരശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജനം, കോഴിക്കോട്. എറണാകുളം പിറവത്ത് വൻ കള്ളനോട്ട് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. പോലീസും ഇന്റലിജൻസും നടത്തിയ റെയ്ഡിൽ കള്ളനോട്ട് യന്ത്രങ്ങളും 7 ലക്ഷം രൂപയുടെ വ്യാജ നോട്ടുകളും പിടിച്ചെടുത്തു. സംഭവത്തിൽ മുഖ്യപ്രതി മധുസൂദനടക്കം 7 പേർ പോലീസ് പിടിയിലായി. കള്ളനോട്ട് സംഘത്തിന് വേണ്ടി വീട് വാടകയ്ക്കെടുത്തത് മധുസൂദനാണ്. പിറവം ഇലഞ്ഞിയിലാണ് കള്ളനോട്ട് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് പുത്തംകുരിശു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പോലീസ് ഇന്റലിജൻസ് വിഭാഗങ്ങൾ റെയ്ഡിനെത്തിയത്. 500 രൂപയുടെ കള്ളനോട്ടുകളായിരുന്നു പ്രിന്റ് ചെയ്തിരുന്നത്. കള്ളനോട്ട് സംഘത്തിലൊരാൾ 500 രൂപയുടെ കള്ളനോട്ട് സമീപത്തെ കടയിൽ നൽകിയപ്പോൾ കടക്കാരന് തോന്നിയ സംശയമാണ് വൺ കള്ളനോട്ട് റാക്കറ്റിനെ വലയിലാക്കിയത്. പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലെ കള്ളനോട്ട് സംഘങ്ങളുമായും ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് വിവരം. ഇവർ താമസിച്ച വാടക വീട്ടിൽ നിന്നും നോട്ടടി യന്ത്രത്തിനൊപ്പം 7 ലക്ഷം രൂപയുടെ വ്യാജ കറൻസികളും പിടിച്ചെടുത്തു. വിദേശ കറൻസി ഇടപാടുകൾ നടന്നു
തന്നിട്ടുണ്ടോ എന്ന് കസ്റ്റംസും ഇഡിയും പരിശോധിക്കുന്നുണ്ട്. ഷൂട്ടിംഗിന് എന്ന പേരിലാണ് വീട് വാടകയ്ക്കെടുത്തത്. എന്നാൽ കെട്ടിട നിർമ്മാണ മേഖലകളിലുള്ളവരെന്നാണ് സമീപത്തുള്ളവരോട് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ മാർച്ചിൽ ഉദയംപേരൂർ നടക്കാവിലും വാടക വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കള്ളനോട്ട് റാക്കറ്റ് പിടിയിലായിരുന്നു. ഇവർ 2000 നോട്ടുകളായിരുന്നു പ്രിന്റ് ചെയ്തിരുന്നത്. പരസ്പരം ബന്ധപ്പെട്ടിരുന്ന വൻ കള്ളനോട്ട് സംഘത്തിലെ കണ്ണികളാണ് ഇവരെല്ലാമെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ജനം, കൊച്ചി. സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവുകളില്ല. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരും. കൊറോണ വാക്സിനേഷന് RT-PCR പരിശോധന വേണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് കൊറോണ രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നു. ഇന്ന് 22,129 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മലപ്പുറത്തെ പ്രതിദിന രോഗികളുടെ എണ്ണം 4,000 കടന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.35% ഉയർന്നു. സംസ്ഥാനത്ത് കൊറോണ രോഗികളുടെ എണ്ണം ഉയരുന്നത് ആശങ്കയാണ്. ഇന്ന് പ്രതിദിന രോഗികളുടെ എണ്ണം 20,000 കടന്നു. 22,129 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മലപ്പുറം ജില്ലയിലെ സ്ഥിതി അതിരൂക്ഷമാണ്. 4,037 പേരിലാണ് മലപ്പുറത്ത് പുതുതായി രോഗം കണ്ടെത്തിയത്. തൃശൂരിൽ 2,623 പേർക്കും കോഴിക്കോട് 2,397 പേർക്കും എറണാകുളത്ത് 2,352 പേർക്കും പാലക്കാട് 2,155 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം, കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിൽ 1,000 മുകളിലാണ് രോഗികളുടെ എണ്ണം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 179,130 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.35%. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 156 മരണങ്ങളും കൊറോണ മൂലമാണെന്ന് കണ്ടെത്തി. ഇതോടെ ആകെ മരണം 16,326 ഉയർന്നു. ഇന്ന് രോഗം ബാധിച്ചവരിൽ 124 പേർ മാത്രമാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നത്. 20,914 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ. 116 ആരോഗ്യ പ്രവർത്തകരിലും രോഗം കണ്ടെത്തി. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 13,415 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. TPR 15 മുകളിലുള്ള 271 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. കൊറോണ വ്യാപനത്തോടൊപ്പം തന്നെ സംസ്ഥാനത്ത് സിഖ വൈറസും സ്ഥിരീകരിക്കുന്നത് ആശങ്കയാണ്. ഇന്ന് 5 പേർക്കാണ് പുതുതായി സിഖ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 56 ഉയർന്നു. 8 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ജനം, തിരുവനന്തപുരം. നമ്മൾ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ മഹാമാരി കാലത്ത് ഹതാശരായി നിരവധി പേരുണ്ട്. അവരെ നമുക്ക് ഒപ്പം ചേർക്കാം. കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഓണവിഭവങ്ങളുമായി ഞങ്ങളെത്തും. ജനം TV കരുത്തായ പ്രേക്ഷകർക്കും ഈ എളിയ പരിശ്രമത്തിൽ കൈകോർക്കാം. ഓണസദ്യ ഒരുക്കാനായി 850 രൂപയുടെ സാധനങ്ങളടങ്ങിയ സമ്മാനമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. ജനം TV സൗഹൃദ കൂട്ടായ്മയായ ജനം സൗഹൃദവേദി നേതൃത്വം നൽകുന്ന ഈ യജ്ഞത്തിൽ പങ്കാളിയാവാൻ നിങ്ങളുടെ സംഭാവനകൾ അയക്കേണ്ടതാ. ജനം സൗഹൃദവേദി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. അക്കൗണ്ട് നമ്പർ 00504050300011184. ധനലക്ഷ്മി ബാങ്ക്, തൃശൂർ, പുഷ്പഗിരി ബ്രാഞ്ച്. IFSC DLX B00004 എന്ന അക്കൗണ്ടിലേക്കാണ്. നിരാശരായവർക്ക് ആശ്വാസമൊരുക്കാം, ചെറുതായെങ്കിലും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അല്പസമയത്തിനകം പ്രവാസി ഡിബേറ്റ് കാണാം. നമസ്തേ.